ഫ്രണ്ട്സ്, വെൽക്കം ടു വിറ്റേഴ്സ് വേൾഡ്. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ പോവാണ്, പഴം വെച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ പഴം 10 മിനിറ്റ് ആവിയിൽ പുഴുങ്ങാൻ വെച്ചേക്കാണ്. അപ്പം ഇതെന്തായാലും ആവിയിലിരുന്ന് ഒന്ന് വേവട്ടെ. അപ്പം ഇത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് പുഴുങ്ങാൻ വയ്ക്കാം. പഴം പുഴുങ്ങി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പഴം പുഴുങ്ങി എടുക്കേണ്ട 2 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 എണ്ണയിലെടുക്കാം. അപ്പം ഈ പഴം പുഴുങ്ങണമെന്നില്ല, നമുക്ക് പുഴുങ്ങാതെ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എൻ്റെ തൊലിയൊക്കെ പൊളിച്ചളഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതാ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ഇങ്ങനെ കട്ടി, അത്യാവശ്യം നമുക്ക് വേണ്ടത്രയും കട്ടിയൊക്കെ കുറയ്ക്കി. അല്ലാണ്ട് ആദ്യം കട്ടി പാടില്ല, ഇത്രയും കട്ടിയിലാണ് വേണ്ടത്. അപ്പം നമ്മുടെ പഴം തേ ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്ലെയിം കത്തിച്ചിട്ട് ഫ്രൈ പാൻ വയ്ക്കാം അടുപ്പത്തേക്ക്. ഇനി ഈ ഫ്രൈ പാൻ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് എല്ലാവട്ടേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ അത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പരത്തിയിട്ടാണുള്ളതല്ലേ നമ്മുടെ പഴം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരേ പഴം അരിഞ്ഞതായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് നേരം ഇതിങ്ങനെ കിടക്കട്ടെ. അപ്പുറത്തെ ഭാഗം ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ബ്രൗണ് ഷെയ്ഡ് ആവണം. കുറച്ച് ക്യാഷ്നട്ട് ഇതുപോലെ കുറച്ച് പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഇങ്ങനെ ചരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ബ്രൗണിഷ് കളറായോ നോക്കാം. ആയിട്ടുണ്ട്. ഈ ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം. മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ തേനാണ് എടുത്തേക്കണേ. അത് മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ കുട്ടികൾക്ക് നല്ലത് തേനാണ്. അപ്പം തേന ഒഴിച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. നമ്മുടെ ബനാന ബട്ടർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ സമയത്ത് കുറച്ചും കൂടി ഹണി ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാ കുട്ടികളും ഇത് ഇഷ്ടപ്പെട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്കിത് പുഴുങ്ങിയിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പുഴുങ്ങാണ്ട് ആയാലും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ പുഴുങ്ങിയെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിലേക്ക് ഞാൻ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരും. അതുവരെ ബൈ ബൈ.